നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അച്ചു ഉമ്മനും വീണാ വിജയനും തമ്മിലുള്ള താരതമ്യങ്ങളാണ്. എന്നാൽ അച്ചു ഉമ്മന് ഒരു വെല്ലുവിളിയായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വീണാ വിജയനല്ല, പകരം അമ്മയായ ഈ കമലാ മാഡമാണെന്നാണ് ഒരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത്. ട്രോളുകളടക്കം വലിയ തോതിൽ തന്നെ വന്നിരിക്കുകയാണ്. അച്ചുമ്മന് ഇനി മോഡലിംഗ് രംഗത്ത് വെല്ലുവിളി കമലേട്ടത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ സഹിതമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ട്രോളുകൾ രൂപപ്പെടുന്നത്. വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുന്നത്. പിന്തുണച്ചും അല്ലാതെയും പല രീതിയിലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം, യൂത്ത് കോൺഗ്രസ്സുകാരന് സ്ത്രീകളെ കൊല്ലാം ഞങ്ങൾ മിണ്ടില്ല, അന്തി ചർച്ച ചെയ്യില്ല, ഒരു മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് കിട്ടാത്ത എന്ത് നീതിയാണ് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്, സ്ത്രീകൾക്ക് എതിരെ മാന്യമായി സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തണമെന്ന് പറയുന്ന മാന്യമായ ഇവർ തന്നെയാണ് ഇത് കാണുന്നില്ലേ നിങ്ങൾ, നിങ്ങൾ കത്തിയെടുത്താൽ ഞങ്ങളും കത്തിയെ എടുക്കാവൂ എന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല, ഞങ്ങൾ ചിലപ്പോൾ കൊടുവാളും എടുത്തേക്കാം, അപ്പോൾ അയ്യോ ഞങ്ങൾ കത്തി മാത്രമല്ലേ എടുത്തോളൂ, നിങ്ങൾ എന്തിനാ പകരം കൊടുവാൾ എടുത്തേ എന്ന് പറഞ്ഞ് മോങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പോൾ കിട്ടിയത് വാങ്ങിച്ചു പോയിക്കോ, ഇനി ഭാവിയിൽ രാഷ്ട്രീയ മാന്യമായ രീതിയിൽ മാത്രം നടത്തി നോക്കുക, ഞങ്ങളും അതുപോലെ തന്നെ ചെയ്യും, അതല്ല നിങ്ങളുടെ രാഷ്ട്രീയം പറയാൻ കഴിയാത്ത രീതിയിൽ അധപതിച്ചുകൊണ്ട് നിങ്ങൾ ജയിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പറ്റി നുണ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ സത്യമായും ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്, തിരിച്ചടി താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് ഹാൻഡിൽ നിന്ന് വന്നിട്ടുള്ള, ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പോസ്റ്റും വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ഇത് ഇവിടെ ഈ ഒരു ഹാൻഡിൽ നിന്ന് തന്നെയാണ് ശരിക്കും അച്ചുമ്മൽ നിന്നുള്ള ആ ഒരു പ്രശ്നങ്ങളുമൊക്കെ തന്നെ ഉടലെടുത്തത്. എന്നാൽ മുഖമില്ലാത്ത എതിരാളിയോട് ഉത്തരം പറയാനോ മറുപടി പറയാനോ താൻ തയ്യാറല്ല. ഈ മുഖമില്ലാതെ നേർക്ക് നേർക്ക് വന്നാൽ, മുഖാമുഖമായി നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതിനുള്ള കൃത്യമായ മറുപടി താൻ പറയാമെന്നാണ് ഇപ്പോൾ അച്ചുമ്മൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് സ്വന്തം ചെലവിൽ വാങ്ങിയത്, ഇത് നാട്ടുകാരുടെ നികുതിപ്പണം വെട്ടിച്ചു വാങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ചുമ്മന്റെയും അതുപോലെ തന്നെ വീണാ വിജയന്റെയും അതുപോലെ തന്നെ കമലാ മാഡത്തിന്റെയും ഫോട്ടോയും ഒരുമിച്ച് വെച്ചുകൊണ്ടുള്ള ചില ട്രോളുകളും വരുന്നുണ്ട്. എന്തായാലും സമൂഹ മാധ്യമത്തിൽ എന്താണ് അച്ചുമ്മന്റെ ജോലി, എന്താണ് അച്ചുമ്മൻ ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് അച്ചുമ്മൻ യാത്ര പോയത്, അച്ചുമ്മന്റെ വാച്ചിന്റെ വില എത്രയാണ്, ചെരുപ്പിന്റെ വില എത്രയാണ് എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. അച്ചുമ്മൻ എന്തുമാവാം, വീണാ വിജയനും ഒന്നും ആകാൻ കഴിയുകയില്ല, മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണോ ഇതെല്ലാം സഹിക്കേണ്ടി വരിക എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. എന്തായാലും നിലവിലെ ഈ സാഹചര്യം, ഈ അച്ചുമ്മനുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നത് അത് ശരിക്കും യു ഡി എഫിന് തന്നെ, അല്ലെങ്കിൽ ചാണ്ടിയുമ്മ തന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാനുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. ഇത് വലിയ തോതിൽ തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ഈ കമലാ മാഡം ഇട്ടിരുന്ന ആ ഡ്രസ്സ്, സ്വപ്ന സുരേഷ് സൂചിപ്പിച്ചിരുന്ന ആ മെറ്റേണിറ്റി വെയർ പോലത്തെ ഡ്രസ്സ്, വിദേശ യാത്ര നടത്തിയപ്പോൾ ഇട്ടുന്ന ഡ്രസ്സിന് 53,000 രൂപയാണ് വില വരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ ഘട്ടത്തിൽ അന്ന് വലിയ ട്രോളുകളൊക്കെ തന്നെ വന്നിരുന്നു. ഇപ്പോഴിതാ അത്തരം ട്രോളുകളെ അല്ലെങ്കിൽ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അച്ചുമ്മൻ ഉപയോഗിക്കുന്ന ഓരോ തരത്തിലുള്ള വസ്ത്രങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മറ്റ് ആക്സസറീസ് ഒക്കെ തന്നെ എത്ര രൂപയാണ് വില വരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാകുന്നത്. എന്തായാലും ഈ ചർച്ചകളൊന്നും തന്നെ പുതുപ്പള്ളിക്കാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് അച്ചുമ്മൻ പറഞ്ഞത്. അച്ചുമ്മൻ പറയുന്നത് പുതുപ്പള്ളിക്കാർക്ക് അറിയാം ഈ ഉമ്മൻചാണ്ടിയുടെ മകൾ ആരാണെന്നും എന്ത് തൊഴിലാണ് ചെയ്യുന്നതും അവർ ഏത് രീതിയിലാണ് വളർന്നത് എന്നും അവർക്കറിയാം, അവരോട് മാത്രം ബോധിപ്പിച്ചാൽ മതി, മറ്റാരെയും ബോധിപ്പിക്കേണ്ട കാര്യം തനിക്കില്ല എന്നാണ് അച്ചുമ്മന്റെ പ്രതികരണം. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ ഈ മോഡലിംഗ് രംഗത്തുള്ള, അല്ലെങ്കിൽ മോഡലിംഗ് രംഗത്തെ അച്ചുമ്മനെ കുറിച്ചുള്ള ഓരോ ഫോട്ടോകളടക്കം വലിയ തോതിൽ തന്നെയാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്. അതിന് കൃത്യമായ മറുപടികളും നൽകുന്നുണ്ട് സമൂഹ മാധ്യമം തന്നെ.